ഹായ് ഓ, ദിസ് ഇസ് കോക്ക്. മിന്നൽ മുരളി, വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് ഫിലിം ഓഫ് ദിസ് ഇയർ. എല്ലാവരും ഓൾറെഡി കണ്ടു കാണും, ഞാൻ കാണാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. മിന്നൽ മുരളിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം തന്നെ ബേസിൽ ജോസഫിനെ കുറിച്ച് ഞാൻ പറയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. നൗ വി നോ ഹു ഇസ് ഹീ. ഞാൻ ഇതിലെ രണ്ട് റൈറ്റേഴ്സ് ഉണ്ട്, അരുൺ എന്ന് പറഞ്ഞതും അതുപോലെ ജസ്റ്റിൻ എന്ന് പറഞ്ഞതും. വാട്ട് ആൻ ഇൻക്രെഡിബിൾ സ്ക്രിപ്റ്റ്. ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് വെൽ ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റിനകത്ത് സിനിമ ഇങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അത് എല്ലാ അർത്ഥത്തിലും ഇമോഷണലി ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്ത ഡെപ്ത്. ഇപ്പൊ എല്ലാവരും പറയുന്നു മറ്റേ ഷിബുവിന്റെ ക്യാരക്ടറാണ് ഡെപ്ത് കൂടുതൽ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒരിക്കലും. ടൊവിനോയുടെ ക്യാരക്ടറും ടൊവിനോയുടെ അച്ഛനും, ഇതിൽ സ്പോയിലറും മറ്റേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. സ്പോയിലായിട്ട് പറയാനൊന്നുമില്ല, ഓൾറെഡി പടയെല്ലാം കണ്ടതാണ്. ഇതിൽ ടൊവിനോയുടെ അച്ഛനായിട്ട് ടൊവിനോയാണ് അഭിനയിച്ചത്. അപ്പോൾ ആ ക്യാരക്ടറും ടൊവിനോ തോമസിന്റെ ക്യാരക്ടറും തമ്മിലുള്ള ജെയ്സണായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബോണ്ടിങ്, അത് അത് എമ്മത് ഡെപ്തിൽ. അത് ഫസ്റ്റ് സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ റൈറ്റേഴ്സ് എമ്മത് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് ദിസ് ഈസ് ദ റിയൽ വൈറ്റ് ക്യാൻവാസ്. അല്ലാതെ പിന്നെ മരക്കാറ് പോലെ നാടകം എടുത്തിട്ട് കോടികൾ എന്ന് പറഞ്ഞതല്ല സംഭവം. വീട് ഞാൻ മരക്കാറിനെ വലിച്ചടയ്ക്കുന്നില്ല. സോ സിനിമ ആരംഭിക്കുന്നത് തന്നെ വലിയൊരു ഓപ്പണിങ്ങോട് കൂടിയാണ്. അത് അവിടെ നിന്ന് അങ്ങനെ പോയി അത് കണക്റ്റഡ് ആവുന്ന വിധത്തിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രില്യൻറ്റ്, ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് എന്നല്ലാതെ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ മറുവശത്ത് വില്ലനായിട്ട് വരുന്ന ക്യാരക്ടറിന്റെ ഷിബുവിന്റെ സോമസുന്ദരത്തിന്റെ ആ ക്യാരക്ടർ, അതിന് കൊടുത്തിരിക്കുന്ന ബിൽഡപ്പ്, ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഗ്രോത്ത് ഓഫ് ദ ക്യാരക്ടർ, അത് അത് ഭയങ്കര ഭീകരമാണത്. അത് വില്ലൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, നമ്മൾ ജോക്കറിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സൂപ്പർ ഹീറോ മൂവീസിൽ, ആ ലെവൽ പിടിക്കുന്ന, അതായത് മൊത്തത്തിൽ പറയുകയാണ് ദിസ് ഈസ് എ ട്രൂലി ഇന്റർനാഷണൽ സ്റ്റഫ്. ഒരു യൂണിവേഴ്സാലിറ്റി ഉള്ള ഒരു സിനിമയാണ് ഏത്, മിന്നൽ മുരളി. ഇത് കേരളത്തിലെ ഒരു കുഗ്രാമത്തിലെ ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്ന, അതിലെ ഒരു കഥാപരിസരം റൂറൽ ഏരിയ ആണെന്ന് വെച്ചിട്ട് ഈ സിനിമ ഒരിക്കലും ഒരു ഒരു ലൊക്കാലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിനിമ. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫിലിം. എല്ലാ സൂപ്പർ ഹീറോ ഫിലിംസ് അങ്ങനെ തന്നെയാണ്. കാരണം സ്പൈഡർമാനായി കഴിഞ്ഞാലും സൂപ്പർമാനായി കഴിഞ്ഞാലും ബാറ്റ്മാൻ ആയാലും ജോക്കർ ആയി കഴിഞ്ഞാലൊക്കെ തന്നെ നമ്മൾക്ക് ഇന്ന് കേരളത്തിന് മൂലയ്ക്ക് ഇരുന്ന് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദാറ്റ് യൂണിവേഴ്സാലിറ്റി. ആ യൂണിവേഴ്സാലിറ്റി 100% സിനിമയാണ് ഇത് മിന്നൽ മുരളി. അതിൽ ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള മെയിൻ റീസൺ ഈസ് സ്ക്രിപ്റ്റ്. അത്രയും വലിയ യൂണിവേഴ്സാലിറ്റി ഉള്ള സ്ക്രിപ്റ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ബേസിൽ ജോസഫ് മിന്നൽ മുരളിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് മിന്നൽ മുരളി ഒറിജിനൽ, അതുപോലെ ക്രാഫ്റ്റ്മാൻ ഒറിജിനൽ എന്ന് ബാക്കിൽ എഴുതണം ബേസിൽ ജോസഫിന്റെ പേര് നേരെ ക്രാഫ്റ്റ്മാൻ ഒറിജിനൽ. കാരണം സച്ച് എ ഡയറക്ടർ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. അങ്ങനെ ഇനി ബേസിൽ ജോസഫിനെ എടുത്ത് പറയേണ്ടി വരും. ബേസിൽ ജോസഫ് ക്യാൻ ബി എ ബ്രാൻഡ് ബീങ് എ ഡയറക്ടർ. കാരണം ഇനി ബേസിൽ ജോസഫ് ഫിലിം എഴുതി കാണിക്കേണ്ട സമയം, അങ്ങനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് സിനിമയ്ക്ക് പോകാം. കാരണം അത്രയ്ക്കും സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡയറക്ടറുടെ സിഗ്നേച്ചർ പറഞ്ഞിട്ട് സിനിമ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ റിയൽ ഡയറക്ടർ. ഇത് നിങ്ങൾ നോക്കിക്കോ, സ്ക്രിപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ബേസിൽ ജോസഫ് അത് നമ്മൾക്ക് കാണിച്ചു തന്ന രീതി, അത് റെൻഡർ ചെയ്ത രീതി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി, അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും അദ്ദേഹം കൺട്രോൾ ചെയ്ത രീതി. ഇപ്പോൾ സമീർ തഹീറാണ് ISC സിനിമാറ്റോഗ്രാഫി, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. പക്ഷേ സമീർ താഹിറിന്റെ ഫ്രെയിംസ് ആണെങ്കിലും സമീർ താഹിറിന്റെ ഷോർട്സ് ആണെങ്കിലും അതിൽ ബേസിൽ ജോസഫിന്റെ സിഗ്നേച്ചർ ഉണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അതിൽ പിന്നെ ഷാൻ റഹ്മാനുണ്ട്, സുശീൽ ശ്യാമുണ്ട്. ഇതിൽ ഞാൻ പല ആളുകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സുശീൽ ശ്യാം BGM ചെയ്തിട്ട് അത് വേണ്ട തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. ഷാൻ റഹ്മാൻ മറ്റേ ട്രെയിലർ കൊടുത്തിട്ടുള്ള ആ ഒരു സാധനം വേണ്ടിയിരുന്നു. ആബ്സല്യൂട്ട്ലി റോങ് ഫോർ മി, ആബ്സല്യൂട്ട്ലി നോൺസെൻസ്. അത് പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സിനിമയുടെ മൊത്തം മൂഡ് മനസ്സിലായിട്ടേ ഇല്ല. ഇത് ബേസിൽ ജോസഫ് ഈ സിനിമ കൊണ്ടുപോയിട്ടുള്ളത് രീതി എന്ന് വെച്ചാൽ ഇറ്റ്സ് ഇമോഷണൽ. ഇത് മാസല്ല, മാസ ഇറ്റ്സ് ക്ലാസ്, പ്യുവർ ക്ലാസ് ആണ് സാധനം. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള പേസ്, ഈ സിനിമ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ആംബിയൻസ്, അത് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ഓറ ഇമ്പാക്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ സ്റ്റെഫാണ്. അവിടെ നിങ്ങൾ പിന്നെ മറ്റേ സാധനം മുരളി മിന്നൽ മുരളിന്റെ ആ BGM നിങ്ങൾ ട്രെയിലർ കണ്ട BGM നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമയെ വേറൊരു പെർസ്പെക്റ്റീവാണ് നോക്കി കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിന്നൽ മുരളി മ്യൂസിക് ഇല്ല, ആ സാധനം അത് ഈ സിനിമയിൽ കൊണ്ടുവന്നാൽ സിനിമയുടെ മൊത്തം മൂഡ് മാറി, മൊത്തം മാറി. അതിന്റെ ആവശ്യമില്ല. ഈ സിനിമയിൽ സുഷിം ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റെഫാണ്. നിങ്ങൾ വളരെ, അതായത് ജസ്റ്റ് ആ സീനിനെ ഒന്ന് ജസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. നിങ്ങൾ ഹോളിവുഡ് ഫിലിംസ് നിങ്ങൾ സ്ഥിരം കാണുന്നവർക്കറിയാം, അവിടെ BGM ഒരിക്കലും മുഴച്ചു നിൽക്കൂല. BGM ഇതിനോട് ഇഴുകി ചേർന്നിട്ട്, ആ സീനിന്റെ കൂടെ ഇഴുകി ചേർന്നിട്ട് അങ്ങ് പോവുക ചെയ്യാം. അങ്ങനെ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമേ കൊടുത്തുള്ളൂ. അതിൽ ബേസിൽ ജോസഫിന്റെ സിഗ്നേച്ചർ ഉണ്ടെന്ന് ഒരു സംശയം വേണ്ട. അതായത് ആരെഴുതാനും വിട്ടിയിട്ടില്ല. എല്ലാവരും കൃത്യമായിട്ട് ആവശ്യമായ രീതിയിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ബേസിൽ ജോസഫിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏസ് എ ഹോൾ ഗുരു സോമസുന്ദരത്തെ കുറിച്ച് ഞാൻ ഇനി പറഞ്ഞ് വാചാലാനുള്ള ആവശ്യമൊന്നുമില്ല. എല്ലാവരും കണ്ടതാണ് വാട് ഈസ് ഡൺ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ, അതാണ് എത്ര റൈറ്റേഴ്സിനെ കഴിവാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഒരു സൂപ്പർ ഹീറോന്റെ പിന്നെ വില്ലനായിട്ട്, ആന്റാഗോണിസ്റ്റ് ആയിട്ട് ഒരാളെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ആ ഒരു ഓവേർട്ട് അപ്പിയറൻസ് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരാളെ പ്രതീക്ഷിക്കുക. പക്ഷേ ഇതിൽ എന്താണ് തനി നാട്, എന്താണ്, ദിസ് ഈസ് വാട്ട് വി കോൾ ഗ്ലോബലൈസേഷൻ, ലോക്കൽ ടു ഗ്ലോബൽ. അതാണ് ഗ്ലോബലൈസേഷൻ ട്രൂലി. അങ്ങനത്തെ ഒരു സ്റ്റെഫാണ് ബേസിൽ ജോസഫ് ചെയ്തു വെച്ചിരിക്കുന്നത്.
അക്ക ഒരു തമിഴ് ചൊവ്വയിൽ സംസാരിക്കുന്ന ഒരു ലുങ്കി ഉടുത്ത് നടക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരു ചാത്തും മുഖത്തിട്ടൊരു സൂപ്പർ പവർ കിട്ടുന്ന സമയത്ത് അതൊരു ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പ്ലേസ് ചെയ്ത് അത് രണ്ടും കൂടെ അങ്ങ് ജെക്സ്റ്റ് എക്സ്പോസ് ചെയ്ത് തീരാന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് സാധനം പടം. അത് ആ സെൻസിൽ സൂപ്പർ ഹീറോ ഫിലിംസ് കാണുന്ന ആൾക്കാരറിയാം. കാരണം ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ അവരുടെ കാണാൻ അവർ അവരുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പിന്നെ ഡ്രസ് കോഡ് എന്ന് പറയുന്നതൊക്കെ നാട്ടും പുറത്താണ്, കഥ നടക്കുന്ന നാട്ടും പുറത്താണ്. പക്ഷെ ഈ കഥ നിങ്ങൾക്ക് എവിടെ വേണം ബേസ് ചെയ്യാം, ഒരു അർബൻ സിനാരിയോയിൽ സിനിമ എടുക്കാം, ഈസി ആയിട്ട് എടുക്കാം. അപ്പൊ അതാണ് അങ്ങനെ ഏത് ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയ ഏതൊരു സൂപ്പർ ഹീറോ ഫിലിംസിനോടും കിടപിടിക്കുന്ന ഒരു ഒരു സാധനം തന്നെയാണ് മിന്നൽ മുരളി. പിന്നെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിറക്കുന്ന സിനിമയില്ല, പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്നത് ഇപ്പൊ സ്പൈഡർമാനൊക്കെ ഫസ്റ്റ് കണ്ടത് നമുക്കറിയാം എങ്ങനെ സ്പൈഡർമാൻ ആയി, ആ ഒരു ഗ്രോത്ത് കാണിക്കുന്ന വലിയൊരു ഏകദേശം ക്ലൈമാക്സോളം അത് തന്നെയാണ്. സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കുന്ന സീൻസ് കുറവാണ്. പിന്നെ അറിയാം ഷുവർ ആയിട്ട് ലിമിറ്റേഷൻ ഉണ്ട്, ബജറ്റിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, 20 കോടിക്ക് താഴേക്ക് വെച്ചാൽ ചെയ്തത്. അപ്പോ അതിന്റെ ലിമിറ്റേഷൻസ് സിനിമയിൽ കാണാനുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് വോ ഫാക്ടർ ഉണ്ടായില്ല, ഗൂസ് മൂമെന്റ്സ് ഉണ്ടാവില്ല. അത് പറയാനുള്ള കാരണം എന്താ, അവർക്ക് ഇങ്ങനെ ഉദ്ദേശിക്കുന്ന അതായത് സ്പൈഡർ മാൻ വരുന്ന പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് മാഗ്മാൻ വരുന്ന പോലെ അങ്ങനത്തെ സംഭവം ഇതിൽ കുറവാണ്. ആ ഏരിയയിൽ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. ഇതൊരു ബിൽഡപ്പാണ്, അതായത് രണ്ട് ക്യാരക്ടേഴ്സിന്റെ ബിൽഡപ്പാണ്, ടോവിനോയുടെയും പിന്നെ അതുപോലെ തന്നെ വില്ലന്റെയും. അപ്പൊ അത് കൃത്യമായിട്ടുള്ള അളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേസിലിന്റെ തനതായ ശൈലിയുള്ള തമാശകളും അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സും അജു വർഗീസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഓരോരുത്തർ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ബൈജു ആയി കഴിഞ്ഞാലൊക്കെ തന്നെ. അങ്ങനെ മൊത്തത്തിൽ ഒരു ഓളമുള്ള സിനിമ. ഞാൻ ഈ സിനിമ കാണാനിരുന്നിട്ട് വളരെ പെട്ടെന്ന് തീർന്നു പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്, കാരണം അത്രയും എൻഗേജിംഗ് ആയിരുന്നു. സിനിമക്കകത്ത് നിന്ന് ലോക്ക് ആയിട്ടാണ് സിനിമ കണ്ടുള്ളത്. ഒരിക്കൽ പോലും ഇത് കാണാൻ നിർത്താനും സമയം നോക്കാനൊന്നും തോന്നില്ല, കാരണം നമ്മൾ ഒറ്റിറ്റിയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, സിനിമ വളരെ സ്മൂത്തായി കഴിഞ്ഞു പോയി. പിന്നെ അവസാനം ക്ലൈമാക്സിന്റെ സമയത്ത് ഓ ബി ജി എം കൊടുത്തിട്ടില്ല, കാരണം ബേസിൽ പ്രസംഗിച്ചിരിക്കുന്നത് ആ ഇമോഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈവൻ വി എഫ് എക്സ് ഉപയോഗിച്ചിരിക്കുന്ന പോലും അതിനുവേണ്ടി ഇമോഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വി എഫ് എക്സ് കാണിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലെ ലൊക്കേഷൻസ്, വയനാട് ആലപ്പുഴയാണ് ലൊക്കേഷൻസ്, മെയിൻ ലൊക്കേഷൻസ്. പിന്നെ ലാസ്റ്റ് പിന്നെ അറിയാലോ സംഗീത പ്രശ്നമാക്കിയിട്ട് കർണാടകയിൽ പോയി ഷൂട്ട് ചെയ്തത് സെറ്റിട്ട്. വയനാട്ടിലേക്ക് സിനിമാക്കാർ പോകാറില്ല എന്ന് വയനാട്ടുകാരനായ ബേസിൽ ജോസഫ് എന്നൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ കുറച്ച് അന്ധവിശ്വാസങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയനാട്ടിലേക്ക് പോയി സിനിമ എടുത്ത് കഴിഞ്ഞാൽ സിനിമയ്ക്ക് എന്തെങ്കിലും മോശമാകുമെന്ന് രീതിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടെ അപ്പം വയനാട്ടിൽ ഷൂട്ട് ചെയ്തിരിക്കണം, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. ഇതിലെ മെഡോയും ആ പ്ലേസസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ക്ലീഷേ സീൻസ് പരമാവധി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിലാകെ ഒരു ഒരു ബസ്സിന്റെ ഒരു സീൻ മാത്രമേ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ, അല്ലാതെ സൂപ്പർ ഹീറോന്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സീൻസ് എഴുതി വെച്ചിട്ടില്ല, അത് കാണിക്കാൻ വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കിയിട്ടില്ല എന്നുള്ള തന്നെയാണ് ഈ സിനിമ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായി കഴിഞ്ഞാലും ഇമോഷണലി ഞാൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് കണ്ടൊരു സിനിമ, ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമ, മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകൻ ഒരാളെ ബേസിൽ ജോസഫ് മാറിയ സിനിമ, ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്തിട്ട് മലയാളത്തിന് ഒരു നാണക്കേട് ഉണ്ടാക്കാത്തൊരു സിനിമ. മരക്കാറ് പോലെ ഒരു സിനിമ ഇറക്കിയിട്ട് നാണം കെട്ടിയിരിക്കുന്ന സമയത്ത് ഒരു ഒരു താൽക്കാലിക ആശ്വാസം, കടക്കാല ആശ്വാസം തന്നെയാണ് മിന്നൽ മുരളി. മിന്നൽ മുരളിക്ക് തീർച്ചയായിട്ടും അതിന് അതിന്റെ സീക്വൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, കാരണം അത്രയ്ക്കുള്ള ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപെടുന്ന ഒരു കാര്യം, ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശിബുവിന്റെ, സോമസുന്ദരം ചെയ്ത ശിബുവിന്റെ ക്യാരക്ടർ, അത് ഭയങ്കര ടോക്സിസിറ്റിയുള്ള ഒരു ക്യാരക്ടറാണ്, അതുപോലെ തന്നെ സ്റ്റോക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഗ്ലോറിഫൈ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രണയത്തെ ഗ്ലോറിഫൈ ചെയ്തു എന്നുള്ളതൊക്കെയാണ് ആരോപണം. പക്ഷേ ഇതിനോട് പേഴ്സൺ എനിക്ക് യോജിക്കാൻ കഴിയില്ല, കാരണം ശിബുവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറോ ഫിലിമിലെ വില്ലനാണ്. ഈ സൂപ്പർ ഹീറോ ഫിലിംസിലെ വില്ലൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ജോക്കർ നമുക്ക് മനസ്സിലാവും, അവരത്രയും വില്ലൻ വലിയ വില്ലൻസ് ആയി മാറാനുള്ള കാരണം അവർക്ക് ലൈഫിലുണ്ടായിട്ടുള്ള കയോസാണ്, അല്ലെങ്കിൽ കയോസ് ലോകം മൊത്തം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു എയിം തന്നെ എന്ന് പറയുന്നത്. അതിന് കാരണം അവരുടെ പാസ്റ്റ് ആയിരിക്കാം, അവരുടെ ചൈൽഡ്ഹുഡ് ആയിരിക്കാം, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളായിരിക്കാം, അങ്ങനെ പല റീസൺസാണ്, അതൊക്കെ പല സിനിമകളിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഷിബു വൺ ഓഫ് എ കൈൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഷിബുവിന് അത്രയും ബിൽഡപ്പ് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാസ്റ്റ്, പിന്നെ അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ്, അത്രയും കാത്തിരുന്നിട്ട് അദ്ദേഹത്തിന് അത് പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വേദന, അങ്ങനെ ഒരു ഒരു അൾട്ടിമേറ്റ് കയോസാണ് ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതിന് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ ബിൽഡപ്പ് കൊടുത്തേ പറ്റൂ, അതിൽ അദ്ദേഹത്തിന്റെ ലവ് ഇല്ലാതെ ആ ക്യാരക്ടർ ഒരിക്കലും പൂർണ്ണമാവില്ല. കാരണം ഇന്റൻസിറ്റി ഓഫ് ലവ് അതായത് സൈക്കിക്കാണ്, സൈക്കിക്കാണ്, ഒരു സംശയമില്ല, അത് ടോക്സിക് ലവ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിയൊരു കയോസ് ഇയാൾ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തേ മതിയാവും. അതിന് അയാൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത് അതിന്റെ ആഴം കൃത്യമായിട്ട് കാണിച്ചു തരാൻ റൈറ്റേഴ്സിന് സാധിച്ചു, പിന്നെ എവിഡന്റ്ലി ബേസിൽ ജോസഫിനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിലൊരു ഗ്ലോറിഫിക്കേഷനും ഇല്ല. അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു വില്ലനി കാണിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഷിബുവിന്റെ ക്യാരക്ടർ. പിന്നെ അദ്ദേഹത്തിന്റെ ആക്ടിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ കണ്ടതാണ്. പിന്നെ ടൊവിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ടൊവിനെ നമുക്കറിയാം അങ്ങനെ അപാരമായ ആക്ടർ എന്നുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ആക്ടറാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ സേഫ് സോൺസ് ഉണ്ട്, അതിന് മാത്രം ചെയ്യുന്ന ഒരു ആക്ടറാണ്. പക്ഷേ ഈ സിനിമക്കകത്ത് എന്തോ അദ്ദേഹം വളരെ നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നി, കാരണം അദ്ദേഹം ഒരു നാട്ടുമ്പുറത്തെ ഒരു സാധാരണ ഒരു ഒരു വളരെ ചൈൽഡിഷായിട്ട് ബിഹേവ് ചെയ്യുന്ന, പ്രായമായാലും ചൈൽഡിഷായി ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്തത് വളരെ നൈസായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം സൂപ്പർ ഹീറോ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഫിസിക് എടുത്ത് പറയേണ്ടതാണ്. പുണ്ണി മൂന്നനെ പോലെ ഭയങ്കര സ്റ്റൗട്ടായിട്ടുള്ള ഫിസിക്കൽ ആളല്ല, പക്ഷെ വളരെ ഒതുങ്ങിയ ശരീരമാണ്. സൂപ്പർ ഹീറോസിന് നമുക്ക് സ്പൈഡർമാൻ ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് കണ്ടറിയാം, ആ ഒരു കിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ സ്യൂട്ടബിൾ ആയിട്ട് ചേരണമെങ്കിൽ
അത് എല്ലാവരും ബോധിക്കും ചേരൂല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മസിൽസ്, മസിൽസിന്റെ അല്ല. ഒരു സൂപ്പർ ഹീറോ അപ്പിയറൻസ് കിട്ടണമെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ബോഡി തന്നെ വേണം. അത് പെർഫെക്റ്റ് ആണ് ടോനോയ്ക്ക്, അത്രയും സ്യൂട്ടബിൾ ആണ്. പിന്നെ മാസ്ക് കൂടെ ചേർത്ത് തുടങ്ങിയത് പഴയ കഥയാണെങ്കിലും ആ മാസ്ക് കൂടെ വന്നോടെ ഒരു കണ്ടംപററി സൂപ്പർ ഹീറോന്റെ എല്ലാ ഒരു ലുക്കും ടോനോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു നെക്സ്റ്റ് നിങ്ങൾ മുരളി. ബൈ.